ദയവായി എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ. മാറി നിക്കേ, കുറച്ചകലെന്ന് കണ്ടാ മതി. ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ് അയാൾ. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം?
എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇനിയും നിനക്കൊരു കുറവുണ്ട്. എന്താണത്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. കർത്താവേ, അവനോട് കരുണ കാണിക്കുക. ചെറുപ്പം മുതൽ അവൻ കൽപ്പനകൾ പാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു ഭൃത്യന് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം! ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നുപോകുന്നതാണ്. അങ്ങനെയെങ്കിൽ രക്ഷപ്രാപിക്കാൻ ആർക്ക് സാധിക്കും? അങ്ങനെയെങ്കിൽ രക്ഷപ്രാപിക്കാൻ ആർക്ക് സാധിക്കും? മനുഷ്യന് ഇത് അസാധ്യമാണ്. ദൈവത്തിന് അങ്ങനെയല്ല. അവിടുത്തേക്ക് എല്ലാം സാധിക്കും. ഇതാ, ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം. എനിക്ക് ആ ധനികനോട് സഹതാപം തോന്നുന്നു. സാരമില്ല, യേശു പറഞ്ഞത് വിശ്വസിക്കുക. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പക്ഷേ എങ്ങനെ? ആ ധനികന് യേശുവിനെ കാണാൻ അവസരം കിട്ടി. യേശു അവനോട് വ്യക്തിപരമായി സംസാരിച്ചു. അവിടുത്തെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. തീർച്ചയായും അതവന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കും. അതവനിൽ മാറ്റമുണ്ടാക്കുമോ? യേശയ്യായുടെ പ്രവചനം നീ ഓർക്കുന്നില്ലേ? മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ടും മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു.
എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ഒന്നുകൂടിയുണ്ട്. ഇതാ നമ്മൾ ജെറൂസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. അവൻ വിജാതീയർക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. എനിക്ക് ഒരു പുതിയ ഉൾക്കാഴ്ച കിട്ടുന്നു. എന്താണത്? പക്ഷേ എനിക്ക് തീർച്ചയില്ല. ഇക്കാര്യത്തെക്കുറിച്ച് നിക്കോദേമോസുമായി നമുക്ക് സംസാരിക്കണം. എന്നാലും ഒന്ന് വിശദീകരിക്കാമോ? പക്ഷേ ഒന്നുറപ്പാണ്, ഇതിലെന്തോ ഒരു ദൈവികതയുണ്ട്. അതെ, ഇതൊരു വലിയ കാര്യം തന്നെ. എന്താണ് മനുഷ്യർക്ക് അസാധ്യമായത്? അവൻ്റെ തന്നെ രക്ഷ എന്നതാണോ? രക്ഷ പ്രാപിക്കാൻ കൽപ്പനകൾ അനുസരിച്ചാൽ മാത്രം പോരെ? അങ്ങനെയെങ്കിൽ ആര് രക്ഷ പ്രാപിക്കും? ദൈവത്തിന്റെ കൃപ കൊണ്ടല്ലാതെ ഇത് സാധ്യമല്ല. കൃപ അതെന്താണ്? ദൈവത്തിന്റെ കൃപയും കരുണയും കൊണ്ട് മാത്രമേ ഒരുവിന് രക്ഷയുണ്ടാവുകയുള്ളൂ. ദൈവികതയിൽ മാനുഷികത ലയിക്കുന്നതാണ് കൃപ. യേശയ്യായി എഴുതിയിട്ടുള്ളതുപോലെ പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തരാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. യേശു പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. യേശയ്യ പ്രവാചകന്റെ ഈ പ്രവചനം ഉടൻ തന്നെ യേശുവിൽ പൂർത്തിയാകും. അവർ അവനെ കൊല്ലും, എന്നാൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. അവൻ മിശിഹ ആണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. വരൂ, നമുക്കുടനെ ഗുരുവായ നിക്കോദേമോസിനെ കണ്ട് ഇക്കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാം. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. നീ ആരാണ്? ഞാനൊരു സമരിയക്കാരിയാണ്. അക്ഷരജ്ഞാനമില്ലാത്ത പാപിനിയായ ഒരുവൾ. പക്ഷേ ഒരു ദിവസം കിണറ്റിൻകരയിൽ വെച്ച് യേശു എന്നെ കണ്ടു. അവൻ തന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി. അതെ, അവൻ മിശിഹായാണ്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ
അനുഗമിക്കുക. നസ്രായനായ യേശു കടന്നു പോകുന്നു. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് കാര്യം? നസ്രായനായ യേശു കടന്നു പോകുന്നു. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയേടമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയേണമേ. അവനെ വിളിക്കൂ. ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. ഞാൻ നിനക്കു വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവേ, എനിക്ക് കാഴ്ച തരേണമേ. ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ തൃപ്തരാക്കപ്പെടും. പോയിക്കൊള്ളുക, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ദൈവമേ, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ. ഹല്ലേലുയാ, ഹല്ലേലുയാ. ഓ യേശുവേ, നീ എനിക്ക് കാഴ്ച നൽകി. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. നിർത്ത്, നിർത്ത്! എന്നെ യേശുവിന്റെ അടുത്തെത്തിക്ക്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും.